പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എൻ്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ. ലൈബ വെഡ്ഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 4 മുതൽ 8 വരെ നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കലാമേളയ്ക്കായുള്ള പന്തലിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. നിലമ്പൂർ എ യു കെ പ്രേമാനന്ദ് പന്തലിന് കാൽനാട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും 8 പ്രധാന പന്തലുകളാണ് നമുക്ക് ഇവിടെ പൂർത്തീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഭക്ഷണ പന്തലും. ഏകദേശം ഇനി 2 ആഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ 2 ആഴ്ചക്കുള്ളില് അഹോരാത്രം പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ 8 പന്തലുകളും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ പ്രധാന പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കേരളയെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ദിനങ്ങൾ ഏറെ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. വലിയ ഉപജില്ലകളിൽ ഒന്നാണ് നിലമ്പൂർ. 5 ദിവസങ്ങളിലായിട്ടാണ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം നടക്കാൻ പോകുന്നത്. 10,000-ത്തോളം കുട്ടികളാണ് വിവിധ മത്സരങ്ങളിലായി മാറ്റുരയ്ക്കുക. ഇതിനായി കലോത്സവ നഗരിയിൽ 7 പ്രധാന വേദികളും 7 താൽക്കാലിക വേദികളും അടക്കം 14 സ്റ്റേജുകളാണ് സജ്ജമാക്കുക. ഒപ്പം തന്നെ ഭക്ഷണ പന്തലും സജ്ജമാക്കും. സ്കൂൾ മൈതാനിയിലാണ് 1-ാം വേദിയും ഭക്ഷണ പന്തലും സജ്ജമാക്കുന്നത്. സമീപത്തെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ 2-3 വേദികളും സ്കൂൾ കോമ്പൌണ്ടിൽ 4 മുതൽ 14 വേദികളും സജ്ജമാക്കും. ചടങ്ങിൽ പന്തൽ, സ്റ്റേജ്, ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി ചെയർമാൻ ഷറഫുദ്ദീൻ കൊളങ്ങര അധ്യക്ഷനായി, കൺവീനർ ഫസൽ ഹക്ക്, കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു, സ്കൂൾ മാനേജർ ടി കെ സഖീർ, പ്രിൻസിപ്പൽ കവിത ക്ലീറ്റസ്, വൈസ് ചെയർമാൻ ജസ്മിൽ പുതിയറ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റി ഭാരവാഹികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, പി ടി എ, എം ടി എ, എസ് എം സി ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി. Tati baby diaper and pants made for Indian baby body type.